നീരജ്, ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഇപ്പൊ എൻജേ ആയി മറ്റേ പാടിക്കൊണ്ടുവന്ന സമയത്തിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല നീരജ്. കുറേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം ഇപ്പൊ അവൻ എപ്പോഴും ബോംബെയിലാണ്. ഇപ്പൊ എറണാകുളത്തുണ്ടെങ്കിലും ബോംബെയിലാണെന്നാണ് പറയുന്നത്രേ. അപ്പൊ ബോംബെയിലാണത്രേ പുള്ളി ഇപ്പം ബേസൊക്കെ. കാരണം അവൻ അവൻ മറ്റേ നെറ്റ്ഫ്ലിക്സിനും ഇതിനു വേണ്ടിട്ട് ഒരു സാധനം ചെയ്തു, ആമസോണിന് വേണ്ടി ഇത് ചെയ്തു. അപ്പൊ നീരജിനെ പറ്റി പെട്ടെന്ന് ഓർക്കുവാണെങ്കിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, സൈമ അവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ട കാര്യം കണ്ടാല അജു കണ്ടിട്ട് എന്നോട് പറഞ്ഞ സൈമ അവാർഡ്സ് ഫംഗ്ഷൻ നടക്കുക സിംഗപ്പൂർ നടക്കുക. അന്ന് നിവിൻ ഉണ്ട്, അജു ഉണ്ട്. അപ്പൊ അന്ന് ഒരു ആഫ്റ്റർ പാർട്ടി ഉണ്ടാവുമല്ലോ, പാർട്ടി. അപ്പൊ അന്നത്തെ വലിയ സ്റ്റാർസ് തെലുങ്കിൽ നിന്നൊക്കെയുള്ള അള്ളു അർജുൻ്റെ ഒക്കെ, അള്ളു അർജുൻ്റെയോ അങ്ങനെ ആരുടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് വലിയ പാർട്ടി, ആഫ്റ്റർ പാർട്ടി. അപ്പൊ അന്ന് മലയാളത്തിൽ നിന്നുള്ള ആൾക്കാരൊന്നും അടുപ്പിക്കുന്നില്ല, മലയാള സ്റ്റാർസിൽ നിന്നും ആർക്കും വേണ്ടത്ര. നിവിൻ ഉണ്ട്, മെയിൻ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. നിവിന് കുറച്ചേരം കഴിഞ്ഞപ്പോ അജുനെ വിളിച്ചിട്ട് നീ വാ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ മലയാളത്തിൽ നിന്ന് ആരും ഇല്ല. അപ്പൊ നിവിന് പറഞ്ഞോടാ, ഇവിടെ നമ്മള് മലയാളികൾ ആരും ഇല്ല, ആരും അടുപ്പിക്കുന്നില്ല, അവരുടെ ആൾക്കാരൊക്കെ ഉള്ള മാത്രമേ ഉള്ളൂ, ഞാൻ നീ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വരുന്നു വിളിച്ചു വരുന്നു. അജു ഈ പറയുന്ന സ്ഥലത്തേക്ക്, അപ്പം ബൗൺസേഴ്സും ബോഡി ഗാർഡ്സ് ഒക്കെ നിക്കുക, റാണയുണ്ട്, അള്ളു അർജുനുണ്ട്, ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് അജു നിവിന് പറഞ്ഞിട്ടാ, ഞാൻ നിവിന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അജുവിന് അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിട്ട് ഭയങ്കര തിരക്ക അവിടെ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു തൃഷ ഇവര് അങ്ങനത്തെ സമാന്ത വലിയ വലിയ ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുക. ഈ ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് നടുവിൽ ഒരാൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇവരങ്ങോട്ട് അജു പറഞ്ഞു വെച്ചാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് ആരാ ഇതാരാന്ന്. അന്ന് അവിടെ ഡാൻസ് കളിച്ചിരുന്ന വ്യക്തി ഈ മനുഷ്യനായിരുന്നു. കാരണം ഇവൻ എങ്ങനെ വന്നു എന്നോ ഇവൻ ആരാന്നോ ആർക്കും അറിയില്ല. ഓക്കെ, അപ്പൊ അജു വിചാരിക്ക, അജു ഇവനെങ്ങനെ ഇതിൽ വലിഞ്ഞു കയറി എന്നുള്ളത്. അങ്ങനെ ഏത് സ്ഥലത്തും പുള്ളി പുള്ളിയുടെ പ്രസൻസ്, കാരണം അന്നും അവിടെ കിടന്ന് അവനാണ് സ്റ്റാർ. പക്ഷെ റാണ ഇന്ന് തലയൊക്കെ വെച്ച് നിപ്പുണ്ടത്ര, ഇതാരാ ഇയാള് എന്നുള്ള രീതിയിൽ. ഇത് ഇത് ഇതിന് എനിക്ക് യാതൊരു പങ്കുമില്ല. ഈ കഥ പറഞ്ഞ് ഉണ്ടാക്കിയ ഞാനല്ല ഇത്, പിന്നെ നടന്ന കാര്യം എന്നുള്ളത് കാരണം അജുവും നിവിനും സാക്ഷിയാണതിന്. അപ്പൊ അജു എന്നോട് പറഞ്ഞ കഥ കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, പുള്ളി എവിടെ പോയാലും പുള്ളിയുടെ ഒരു മാർക്ക് പുള്ളി ഉണ്ടാക്കി. അടുത്ത കാലത്ത് ഞാനൊരു കഥ വല്ല ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വിട്ടായിരുന്നു. കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന വളരെ പറഞ്ഞ പോലെ റോസ്റ്റ് ചെയ്യാൻ തക്ക ഒന്നുമില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു നമുക്ക് ഇങ്ങനെ എന്താ പറയണ്ട ഒരു കഥയോ അല്ലെങ്കിൽ, കാരണം എല്ലാ സ്ഥലത്തും എല്ലാവരും സ്ഥലത്ത് പോയാലും നമ്മൾ ചില ആൾക്കാരുണ്ടാവല്ലോ, അവരെ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും അവിടെ അവർക്ക് അവരോട് ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെ ഒരാളാണ്.